നമ്മൾ ദുവാ ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു നിരാശ ഉണ്ടാവാൻ പാടില്ല അങ്ങനെ വരരുത് അങ്ങനെ വരുത്താൻ ആര് ശ്രമിക്കും നിങ്ങൾ എന്ത് വിചാരിച്ചത് അമലിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ അമൽ ഇപാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് തുകയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ വ്യതിചരിപ്പിക്കാൻ ശൈത്താൻ ശ്രമിക്കാതിരിക്കോ ഷെയ്ത്താൻ എങ്ങനെ എങ്ങനെങ്കിലും അത് തടയാനുള്ള ശ്രമം നടത്തും പഠിച്ചോനെ അള്ളാഹുവേ അവൻ്റെ തൊട്ട് കാക്കണേ റബ്ബേ ഈ മജലിസിലൊക്കെ എത്തിപ്പെടുന്നവർ സൗഭാഗ്യവാൻമാരാണ് ഇങ്ങനെ ഈ ഒരു മജലിസിൽ എത്ര വലിയ പ്രാർത്ഥനയാണ് നമുക്ക് കിട്ടണത് ഷെയ്ത്താൻ ഇതൊന്നും ഇഷ്ടപ്പെടൂല അള്ളാഹു അവൻ്റെ തൊട്ട് നമ്മളെ കാക്കട്ടെ ഇനി അങ്ങനെയും കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയും കിട്ടിയില്ല പെട്ടെന്നും കിട്ടിയില്ല വൈകിട്ടും കിട്ടിയില്ല നിരാശരാവണ്ട സഹോദരാ നിരാശ വേണ്ട സഹോദരി ഒന്നിരിക്കേ അല്ലാഹു ഈ ആപ്പ് തന്നെ ദുനിയാവിൽ ഇത് കിട്ടുന്നതിനേക്കാൾ ഹയർ ആഹ്റത്തിലാണെന്ന അല്ലാഹുവിൻ്റെ അറിവ് കാരണം ആഹ്രത്തിലേക്കായി ജാപത്ത് അല്ലാഹു പിന്തിക്കുമെന്ന് കാലറസോലുഹി വന്നു നല്ലോണം രാവും പകലും മാറണം പഠിച്ചോനെ മാറണം 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 പക്ഷേ മാറിയില്ല ആ ക്യാൻസറോട് അയാളായിട്ട് മരിച്ചു നിങ്ങൾ പറ ഈ ചെയ്ത ദുവാക്ക് വെറുതാവോ അവോ ഇല്ല പിന്നെ അള്ളാഹു പരലോകത്ത് ഇവന് ഭയങ്കര അനുഗ്രഹം കൊടുക്കും ആ ദ്വാ ഫലമായി പരലോകത്ത് വലിയ ദർജ കൊടുക്കും ഇവനെ അള്ളാഹു വിളിക്കും എന്നിട്ട് അല്ലാഹു ചോദിക്കും അല്ല നീ എന്നോട് ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ദുവാ ചെയ്തിരുന്നോ അപ്പൊ അല്ലാന്നോടം പറയും ഞാൻ പലതിനും വേണ്ടി ദുവാ ചെയ്തിരുന്നു എന്നിട്ട് ഇജാപത്ത് കിട്ടിയോ ആ ചിലതൊക്കെ ഇജാപത്ത് കിട്ടിയിട്ടുണ്ട് ഇജാപത്ത് കിട്ടാത്തതുണ്ടോ ഉണ്ട് പറശോനെ ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഒരുപാട് ദുവാ ചെയ്തിട്ട് എനിക്ക് ഇജാപത്ത് കിട്ടിയിട്ടില്ല അള്ളാഹു പറയുമെടാ നീ എന്നോട് ചെയ്ത ആ ദുബ് ഞാൻ അറിയാത്തത് കൊണ്ടോ കേൾക്കാത്തത് കൊണ്ടോ അല്ല നിനക്ക് അവിടെ അത് കിട്ടുന്നതിനേക്കാൾ ിങ്ങനെ ചില കാര്യങ്ങൾ കിട്ടലാണ് ആ ദുവാ ഫലമായി ഇതാ കാര്യങ്ങൾ നിനക്ക് ഇവിടെ നൽകുകയാണ് പോ സ്വർഗത്തിലേക്കെന്ന് പറഞ്ഞ് അനുഗ്രഹങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് അവനെ അള്ളാഹു പ്രവേശിപ്പിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ് അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ ഈ ദുനിയാവിൽ നിന്ന് ദുവാക്കൊക്കെ ഇജാബത്ത് കിട്ടിയ ചില ആളുകൾ പറയും പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ ഹൈറൈന് പകരം നീ കൊടുക്കുകയാണെങ്കിൽ ദുനിയാവിൽ നിന്ന് എൻ്റെ എല്ലാ ദുബാവും നീ എന്ത് ചെയ്യേണ്ടായിരുന്നു സ്വീകരിക്കണ്ടായിരുന്നു എൻ്റെ ദുബാവ് കൂടുതലും ആഹ്രത്തിലേക്ക് ഇജാബത്തിന് വേണ്ടി ഇങ്ങോട്ട് പിന്തിച്ചാൽ എന്ന് പറഞ്ഞു പോകുമെന്ന് ആരോ പറഞ്ഞതല്ല അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ അല്ലാ ആരും നിരാശരാവണ്ട അല്ലാഹുവേ ഞങ്ങൾക്ക് പൊറുക്കണേ അങ്ങനെ ഒരു വാക്യം നമ്മളിവിടെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം ദുനിയവിൽ നിന്നോ അഹൃത്തു നമുക്ക് കിട്ടും നമ്മൾ ലാഹ്ലാഹിലാന്നില്ല കൂലി കിട്ടൂലേ അതേമാതിരി അള്ളാഹുവെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ ഞങ്ങൾക്ക് ഹൈറ് തരണേ ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കണേ ഞങ്ങളെ ബുദ്ധിമുട്ട് തീർത്തു തരണേ ഞങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കണേ കുടുംബത്തിൽ ഐക്യം തരണേ ഇതൊക്കെ തുകയാണ് അതിനൊക്കെ കൂലി കിട്ടും അതിൽ ഒരു സംശയമില്ല ഈ ജാപത്തും കിട്ടും കൂലിയും കിട്ടും അള്ളാഹു തോഫിക്ക് തരട്ടെ അതുകൊണ്ടിതാ ഇന്നത്തെ രാത്രി എൻ്റെ മുമ്മിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഹംസുലയാലിന് അഞ്ച് രാത്രികൾ കൊല്ലത്തിൽ ആ രാത്രിയിൽ അതിലൊന്നിലുൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച രാവ് ദുവാക്ക് ഇജാപത്തുണ്ട് വെള്ളിയാഴ്ച രാവുകളെ കൂട്ടത്തിൽ ഒരു പ്രത്യേകതയുള്ള വെള്ളിയാഴ്ച രാവാണ് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അൻഹയെ ബഹുമാനപ്പെട്ട നിക്കാഹ് ചെയ്തിട്ട് അവർ ശാരീരിക ബന്ധം പുലർത്തിയത് റജബിൻ്റെ ആദ്യത്തെ രാത്രിയാണ് അതൊരു ആദ്യത്തെ വെള്ളിയാഴ്ച രാവും കൂടിയായിരുന്നു അതാണ് റജബിന് മഹത്വം ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു ഉപയോഗപ്പെടുത്താൻ തരട്ടെ അള്ളാഹു രാവിലൊക്കെ അള്ളാഹുവിലേക്ക് ഇബാദത്തുകൾ കൊണ്ട് അലിഞ്ഞു ചേരാൻ അള്ളാഹു തൂഫിക്ക് നൽകട്ടെ ഒന്നിലെ റജബ മാസത്തിലെ ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രി ഇന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് സമാഗതമാകുന്ന രാത്രി അള്ളാഹു തൂഫിക്ക് തരട്ടെ പിന്നെ രണ്ട് രണ്ട് പെരുന്നാളിന്റെ പെരുന്നാളിന്റെ വലിയ െനാൾ ചെറിയ പെരുന്നാൾ ഈ രണ്ട് പെരുന്നാൾ രാവുകളും ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അലൈഹി അപ്പൊ ഇന്നത്തെ രാത്രിയെ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്തുക ആവുന്നത്ര അസ്താഹല്ലിന്ന് ചൊല്ലെന്നെ തേടുക അഹദ് എന്ന സൂറത്ത് വർദ്ധിപ്പിക്കുക എല്ലാ രാത്രിയിലും നമ്മൾ ഓതാറുള്ള സൂറത്തുൽ മുൽക്ക് ഓതുക എല്ലാ രാത്രിയിലും ഓതാറുള്ള സൂറത്തുൽ വാക്ക ഓതുക എന്നും ഓതൽ സുന്നത്തുള്ള സൂറത്ത് യാസീൻ ഓതുക ഇങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയാണോ നമ്മൾ റബ്ബിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഹൈറായ നൽകല്ലാനോട് ചെയ്യ പച്ച മലയാളത്തിൽ മുഹമ്മദ് എന്ന് പറയുക ഹംതർപ്പിക്ക പിന്നെ നബിയുടെ മേൽ മേൽസലാത്തും ചൊല്ല എന്നിട്ട് അള്ളാഹുവിനോട് നമുക്കുദ്ദേശം എന്തൊക്കെയുണ്ടോ അതൊക്കെ തുറന്നങ്ങട്ട് പറയെന്നെ പഠിച്ചോൻ തൗഫീക്ക് തരട്ടെ